ക്ലാസ്സിലേക്ക് സ്വാഗതം വിക്ടേഴ്സ് ചാനലിൽ ഇന്ന് നിങ്ങൾ ഗണിത ഗണിതലാസ് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരാശയമാണ് ഇന്ന് ഗണിത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതിനു മുന്നേ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒന്നിന്റെ ചെറിയ കാര്യങ്ങൾ ആദ്യം ആദ്യമൊന്ന് ഓർമ്മയിൽപ്പെടുത്താം എന്തായിരുന്നു സമാന്തര ശ്രേണി എന്തായിരുന്നു സമാന്തര ശ്രേണി നോക്കൂ നമ്മൾ പഠിച്ചതാണ് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി കിട്ടുന്ന ശ്രേണിയാണ് നമ്മൾ സമാന്തര ശ്രേണി എന്ന് വിളിച്ചിരുന്നത് അരിത്തമറ്റിക് സീക്വൻസ് എന്ന് വിളിച്ചിരുന്നത് അങ്ങനെ കൂട്ടിക്കൂട്ടി കിട്ടുന്ന ശ്രേണികളുടെ ബീജഗണിത രൂപങ്ങൾ പരിചയപ്പെട്ടു അങ്ങനെ ഏത് സംഖ്യയാണോ കൂട്ടിക്കൂട്ടി നമ്മൾ കൊടുക്കുന്നത് ആ സംഖ്യയെയാണ് അതിൻ്റെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്നൊക്കെ നമ്മൾ വിളിച്ചത് അതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് ഒക്കെ വളരെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് പദത്തിൽ നിന്നും തൊട്ട് പുറകിലെ പദം കുറച്ചാൽ ഒരേ സംഖ്യ തന്നെ കിട്ടുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി എന്നൊക്കെ ടെക്സ്റ്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ടെക്സ്റ്റിൽ അതേ കട്ടിങ്സ് തന്നെയാണ് വീഡിയോയിലും കാണുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും കട്ടിങ്സുകൾ ഒരേ സമയം വീഡിയോയിൽ കാണുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കുക ശ്രദ്ധിച്ച് വായിക്കുക ടെക്സ്റ്റിലുണ്ട് അതേപോലെ തന്നെ ഇന്ന് നമ്മൾ ഒരു പുതിയ ആശയവുമാണ് ഇത്തരം മനസ്സിലാക്കിയിട്ടുള്ള സമാന്തര ശ്രേണിയുടെ ഒരു പുതിയ ആശയവുമായാണ് ഇന്ന് പിക്റ്റേഴ്സ് ചാനലിൽ അവതരിപ്പിച്ചത് അതിനെ തുടർന്നുള്ള ചെറിയ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് നിങ്ങൾക്കായി തരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നോക്കൂ ഒരു സമാന്തര ശ്രേണി സ്ക്രീനിലുണ്ട് നിങ്ങളൊന്ന് വെറുതെ വായിച്ചു നോക്കുക വളരെ എളുപ്പമായിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയാണ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയഞ്ച് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് അമ്പത് അങ്ങനെ പോകുന്നു ഒരു സമാന്തര ശ്രേണി എഴുതിയിട്ടുണ്ട് ആ സമാന്തര ശ്രേണിയുടെ തൊട്ട് മുകളിലായിട്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്ന് എന്നിങ്ങനെ ആ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ സ്ഥാനങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കിയാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഒരു സമാന്തര ശ്രേണി എടുക്കാനുള്ള കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അഞ്ചിൻ്റെ ഗുണിതങ്ങൾ അറിയാം അല്ലേ അഞ്ചാണ് കൂട്ടി കൂട്ടി പോകുന്നതെന്ന് കണ്ടാൽ അറിയാം ആദ്യത്തെ പദം അറിയാം അങ്ങനെ എത്രാമത്തെ പദം വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം വളരെ സിമ്പിളാണ് ഈ സമാന്തര ശ്രേണിയുടെ നോക്കിയാൽ കാണുന്ന ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അതെന്തൊക്കെയാണ് നിങ്ങൾ വെറുതെ ഒന്ന് പറയാം കൂട്ടുകാർക്ക് കണ്ടാൽ മനസ്സിലാവും ആദ്യത്തെ പദം ഏതാണ് അഞ്ചാണ് രണ്ടാമത്തെ പദം പദമേതാണ് പത്താണ് മൂന്നാമത്തെ പദം പദമേതാണ് പതിനഞ്ചാണ് അല്ലേ അങ്ങനെ എത്രാമത്തെ പദം വേണമെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കഴിയും ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ് അതും നമുക്കറിയാം പൊതുവ്യത്യാസം എത്ര തന്നെയാണ് അതും അഞ്ച് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കിയ പോലെ ഏത് പദമെടുത്ത് തൊട്ട് മുന്നത്തെ പദം കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാണ് ഈ ശ്രേണിയിൽ ഈ സമാന്തര ശ്രേണിയിൽ നമുക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സമാന്തര ശ്രേണി എന്ന് വിളിച്ചത് അപ്പം ഇത്തരത്തിലുള്ള ഒരു സമാന്തര ശ്രേണി ശ്രേണിയുടെ ഒരു ചെറിയ സവിശേഷതയും കൂടിയാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ക്ലാസ്സാണ് ഒബ്ജക്റ്റീവ് മാത്രമേ ഇന്ന് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങളതിൽ വെറുതെ ഏഴാമത്തെ പദം എന്താ നോക്കൂ ഏഴാമത്തെ പദം എത്രയാ എത്രയാണ് കണ്ടല്ലറയാ മുപ്പത്തിയഞ്ചാണ് ഏഴാമത്തെ പദം അല്ലേ ഇനി അതിൻ്റെ രണ്ടാമത്തെ പദം എത്രയാ നമുക്ക് വളരെ എളുപ്പമാണ് പത്താണ് അപ്പം ഏഴാമത്തെ പദം മുപ്പത്തിയഞ്ച് രണ്ടാമത്തെ പദം പത്ത് വളരെ സിമ്പിളാണ് ഇനി ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് നിങ്ങളോട് ചോദിച്ചു ഏഴാമത്തെ പദത്തിൽ നിന്ന് ഏഴാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചു എന്ന് വിചാരിക്കുക ഏഴാമത്തെ പദത്തിൽ നിന്ന് സെവൻത്ത് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്തു എന്ന് വിചാരിക്കുക വളരെ സിമ്പിൾ അല്ലേ ഏഴാമത്തെ പദം മുപ്പത്തിയഞ്ച് രണ്ടാമത്തെ പദം പത്ത് മുപ്പത്തിയഞ്ചിൽ നിന്ന് പത്ത് കുറച്ചാൽ എല്ലാവർക്കും അറിയാം എത്രയാണ് ഇരുപത്തിയഞ്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരാശയം അപ്പോൾ യഥാർത്ഥം ഇവിടെ എന്താ ചെയ്തത് ഒരു സമാന്തര ശ്രേണിയിൽ രണ്ട് പദങ്ങൾ എടുത്ത് ആ രണ്ട് പദങ്ങൾ തമ്മിൽ കുറച്ചു ഇനി ഞാൻ ഏതാ ആദ്യം എടുത്തത് ഏഴാമത്തെ പദം ചുദ്ധിക്കുക ഏഴാമത്തെ പദം പിന്നീട് എടുത്തത് രണ്ടാമത്തെ പദം അപ്പം ഏഴാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറച്ചപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ ഏഴാമത്തെ പദമായിട്ടുള്ള മുപ്പത്തി അഞ്ചിൽ നിന്ന് രണ്ടാമത്തെ പദമായിട്ടുള്ള പത്ത് കുറച്ചപ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ച് കിട്ടി ഇനി വെറുതെ ഒരു രസകരായിട്ട് ഉപകാരം നോക്കി നോക്കൂ ഏഴ് രണ്ട് ഇതാണല്ലോ പദങ്ങളുടെ സ്ഥാനങ്ങൾ ഈ സ്ഥാനങ്ങൾ തമ്മിൽ ഒന്ന് കുറച്ച് നോക്കിയേ ഏഴാമത്തെ പദം രണ്ടാമത്തെ പദം ഏഴിൽ നിന്ന് രണ്ട് കുറച്ചാൽ അഞ്ച് കുഴപ്പമില്ലല്ലോ നമ്മുടെ പൊതുവ്യത്യാസം നേരത്തെ എത്രയാണ് അഞ്ചായിരുന്നു ആ പൊതുവ്യത്യാസവും ഈ സ്ഥാനവ്യത്യാസം തമ്മിൽ ഗുണിച്ചപ്പോൾ ഇരുപത്തഞ്ച് കിട്ടില്ലേ പൊതുവ്യത്യാസം അഞ്ച് സ്ഥാനവ്യത്യാസം അഞ്ച് അഞ്ചും അഞ്ചും ഇരുപത്തിയഞ്ച് കോമൺ ഡിഫറൻസ് ഫൈവ് സ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ഫൈവ് ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ഈ ട്വൻ്റി ഫൈവ് ആണ് ഈ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാ ഈ ശ്രേണിയിലെ എല്ലാ പദങ്ങൾക്കും ഇത് ശരിയാവോ എന്നൊരു സംശയം ഇപ്പോൾ ഇല്ലായകില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒരു ടേം എടുത്ത് നോക്കുക ഒൻപതാമത്തെ പദം ഒൻപതാമത്തെ പദം എത്ര നാൽപ്പത്തിയഞ്ച് കണ്ടറിയല്ലോ ഒൻപതാമത്തെ പദം നാൽപ്പത്തി അഞ്ച് ഞാൻ മൂന്നാമത്തെ പദം എടുത്തു മൂന്നാമത്തെ പദം മൂന്നാമത്തെ പദം എത്ര പതിനഞ്ച് ഒൻപതാമത്തെ പദം നാൽപ്പത്തി അഞ്ച് മൂന്നാമത്തെ പദം പതിനഞ്ച് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ടേം ഡിഫറൻസ് എത്രയാണ് നാൽപ്പത്തിയഞ്ചിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ മുപ്പത് ടേം ഡിഫറൻസ് മുപ്പത് സ്ഥാനങ്ങളൊന്നും നോക്കിയേ ഒൻപതാമത്തെ സ്ഥാനം മൂന്നാമത്തെ സ്ഥാനവും ഒമ്പതാമത്തെ സ്ഥാനത്ത് നിന്ന് മൂന്നാമത്തെ സ്ഥാനം കുറച്ചാൽ സ്ഥാനങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് പ്ലേസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആറ് കോമൺ ഡിഫറൻസ് നമ്മൾ നേരത്തെ കണ്ടു അത് അഞ്ച് തന്നെയാണ് കോമൺ ഡിഫറൻസ് എത്ര തന്നെയാണ് ാണ് അപ്പോൾ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആറ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം അഞ്ച് ആറും അഞ്ചും മുപ്പത് ഈ മുപ്പതല്ലേ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടിയത് ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആശയം ഒരു സമാന്തര ശ്രേണിയിൽ എല്ലായിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒരു സമാന്തര ശ്രേണിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിന് പൊതുവ്യത്യാസം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ വരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അതാണ് സ്ക്രീനിലുള്ളത് എന്ന് വായിക്കാം സമാന്തര ശ്രേണിയിൽ ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിലുള്ള ഗുണനബലമാണ് മനസ്സിലായല്ലോ വളരെ സിമ്പിളായിട്ടൊരാശയമാണ് നമുക്ക് ഇതേപോലെ മറ്റൊരു ശ്രേണി കൂടി പരിഗണിക്കാം ഓക്കെ നോക്കൂ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇത്തവണ സ്ക്രീനിൽ കാണുന്ന ശ്രേണി നാല് എട്ട് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്താറ് നാൽപ്പത് എക്സെട്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ശ്രേണിയാണ് എടുത്തിട്ടുള്ളത് സമാന്തര ശ്രേണിയാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് നാലിൻ്റെ മുരിതങ്ങളാണ് അതല്ല എന്നുണ്ടെങ്കിൽ പൊതുവ്യത്യാസം നാലായിട്ടുള്ള ശ്രേണിയാണ് ഈ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും ആയിട്ടുള്ള ശ്രേണിയാണ് എടുത്തത് നേരത്തെത്തെ പോലെ നമുക്കൊന്നും കൂടി ആലോചിച്ച് നോക്കാം ഈ ശ്രേണിയുടെ ഒൻപതാമത്തെ പദം എത്രയാണ് കണ്ടറിയാം സ്ക്രീനിലുണ്ട് ഒൻപതാമത്തെ പദം മുപ്പത്തിയാറ് അല്ലേ വളരെ സിമ്പിളാണ് നേരത്തെ പോലെ ഒന്ന് ചെയ്ത് നോക്കാം ഈ ശ്രേണിയുടെ മൂന്നാമത്തെ പദം എത്രയാ കണ്ടാൽ തന്നെ അറിയാം മൂന്നാമത്തെ പദം പന്ത്രണ്ട് രണ്ട് പദങ്ങൾ തമ്മിൽ വ്യത്യാസം മുപ്പത്തിയാറിൽ നിന്ന് പന്ത്രണ്ട് കുടച്ചു മുപ്പത്തിയാറിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ തേർട്ടി സിക്സ് ട്വൽവ് സപ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ട്വൻറ്റി ഫോർ ഇരുപത്തിനാല് അത് നമ്മുടെ കയ്യിലുണ്ട് നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുക നേരത്തെ പോലെ തന്നെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒൻപതാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒൻപതെന്ന് മൂന്ന് കുറച്ചാൽ ആറ് വ്യത്യാസം നമുക്ക് കണ്ടാൽ അറിയാം കോമൺ ഡിഫറൻസ് കണ്ടാലറിയാം എത്രയാണ് കോമൺ ഡിഫറൻസ് പറയും നാലാണ് അപ്പോൾ നോക്കൂ സ്ഥാനവ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതല്ലേ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സ്ഥാനവ്യത്യാസം ആറ് പൊതുവ്യത്യാസം നാല് കോമൺ ഡിഫൻസ് നാല് ഫോർ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ സിക്സ് ഇൻറ്റു ഫോർ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ എന്ന് പറയുന്നതാണ് രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് വളരെ സിമ്പിളായിട്ടുള്ള ആശയമാണ് നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അഞ്ച് ശ്രേണികൾ എഴുതിയതിന് ശേഷം ഇഷ്ടമുള്ള അഞ്ച് ചോദ്യങ്ങൾ എഴുതി അവ തമ്മിലുള്ള പദ ഏതെങ്കിലും ഇഷ്ടമുള്ള രണ്ട് പദങ്ങളെടുത്ത് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിച്ച് വയ്ക്കുക ആ വ്യത്യാസം തന്നെയാണോ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പൊതുവ്യത്യാസവും തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് എന്ന് പരിശോധിച്ച് നോക്കുക വളരെ ഒരു ഒബ്ജക്റ്റീവാണ് എളുപ്പത്തിൽ മനസ്സിലാവും വിറ്റേഴ്സ് ചാനൽ കണ്ട് ആ ക്ലാസ്സിനെ തുടർന്ന് നമ്മുടെ ഉള്ളടൊപ്പം ക്ലാസ്സുകളുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അധ്യായത്തിലെ പഠന ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും